ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂയിലേക്ക് സ്വാഗതം. തുളസിയെ കുറിച്ച് ആലോചിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന പ്രസാദ് ഫോൺ എടുത്ത് തുളസിയെ വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത തുളസിയോട് പ്രസാദ് ചോദിക്കുകയാണ്, ആ മാമൻ മോൾ ഉറങ്ങിയോ? ഇത് കേട്ട് തുളസി ചോദിക്കുകയാണ്, ഈ സമയത്തോ? എന്താ മാമ സമയം അത്രക്കൊന്നും ആയിട്ടില്ലല്ലോ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രസാദ് പറയുന്നു, അത് ശരിയാ. അപ്പോൾ തുളസി പറയുകയാണ്, ഞാൻ ഉറങ്ങിയോന്നറിയാൻ വിളിച്ചതാണോ? ഇത് കേട്ട് ഒന്ന് ബദറി. പ്രസാദ് പറയുന്നു, ആ അതെ, സോറി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തുളസി ചോദിക്കുകയാണ്, മാമൻ ഇതെന്തു പറ്റി? ഉടനെ പ്രസാദ് പറയുന്നു, നീ ഭക്ഷണം കഴിച്ചോന്നറിയാൻ വിളിച്ചതാ. ഇത് കേട്ട് തുളസി പറയുകയാണ്, അങ്ങനെ ഒരു വിളി പതിവുള്ളതല്ലോ. എന്താ മാമ മാമന്റെ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രസാദ് പറയുന്നു, ഏയ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല മോളെ. ഉടനെ തുളസി പറയുകയാണ്, ഉണ്ട്, അത് പറയാൻ വേണ്ടിയാ മാമൻ ഇപ്പൊ എന്നെ വിളിച്ചത്. ഇത് കേട്ട് പ്രസാദ് പറയുകയാണ്, അല്ല മോളെ. അപ്പോൾ തുളസി പറയുകയാണ്, ദേ ഈ മോളെ വിളി അങ്ങ് അവസാനിപ്പിച്ചോ, എനിക്കിനി വയ്യ ദുർഗാമ്മയുടെ ആട്ടും തുപ്പും കേൾക്കാൻ. ഇത് കേട്ട് വിഷമത്തോടുകൂടി പ്രസാദ് പറയുന്നു, സോറി ദുർഗ നിന്നോട് അങ്ങനെ പെരുമാറിയതിന്. ഇത് കേട്ട് തുളസി പറയുകയാണ്, ഓ അത് ഇന്ന് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, സ്ഥിരം കലാപരിപാടിയല്ലേ. ദുർഗാമ്മ എന്നോട് കാട്ടിക്കൂട്ടുന്ന കലാപങ്ങൾക്ക് മാമൻ സോറി പറയാൻ നിന്നാലേ മാമന് പിന്നെ അതിനെ സമയം കാണും. ഇത് കേട്ട് പ്രസാദ് പറയുകയാണ്, എന്തെങ്കിലും ഒരിക്കൽ അവള് നിന്നെ അംഗീകരിക്കും. ഉടനെ തുളസി പറയുന്നു, അന്ന് ഏതോ ഒരു കറുത്ത പക്ഷി മലർന്നു പറക്കും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രസാദ് പറയുകയാണ്, സത്യം, അവൾക്ക് നിന്നെ അംഗീകരിക്കേണ്ടി വരും. ഇത് കേട്ട് തുളസി പറയുകയാണ്, മാമൻ നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. ഇപ്പൊ എന്നെ വിളിച്ചത് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പ്രസാദ് പറയുകയാണ്, ഏയ് അല്ല, ഞാൻ വെറുതെ വിളിച്ചതാ. മോൾ ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. അങ്ങനെ പ്രസാദ് ഫോൺ കട്ട് ചെയ്യുന്നു. തുളസി ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നു, ഈ മാമൻ ഇത് എന്തു പറ്റി? പതിവില്ലാത്തൊരു ഫോൺ വിളിയും സോറി പറച്ചിലും. ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉടനെ ഫോണും കട്ട് ചെയ്തു. തിരിച്ചൊരു ഗുഡ് നൈറ്റ് പറയുന്നത് കേൾക്കാനും നിന്നില്ല. എന്തായിരിക്കും? ആ എന്തെങ്കിലും ആകട്ടെ. അതിനുശേഷം കാണിക്കുന്നത് പ്രിയ ജയനോട് പറയുന്നു, പ്രസാദേട്ടന്റെ മനസ്സിലിപ്പോൾ തുളസി മാത്രമേ ഉള്ളൂ. ആദ്യമോനെ പോലും പ്രസാദേട്ടൻ മറന്നതുപോലെയാ. അവളെ സ്നേഹിക്കുക, ലാളിക്കുക, അവൾക്ക് വേണ്ടതെല്ലാം നൽകുക. ഇത് കേട്ട് ജയൻ പറയുകയാണ്, ഇപ്പൊ തന്നെ ഇങ്ങനെയാ ആ സ്ഥിതിക്ക്. പ്രസയാണ് സ്വന്തം അച്ഛനെന്ന് തുളസി മോളോട് അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഉടനെ പ്രിയ പറയുന്നു, ആ അച്ഛനും മോളും ഒരുപാട് സന്തോഷിക്കുമായിരിക്കും അല്ലേ ജയേട്ടാ? ഇത് കേട്ട് ജയൻ പറയുന്നു, അറിയില്ല. തുളസി ആ സത്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഉടനെ പ്രിയ പറയുകയാണ്, പ്രസാദേട്ടൻ തുളസിയെ സ്നേഹിക്കുന്നത് പോലെ ആദ്യമോനെ നമുക്കും സ്നേഹിക്കണ്ടേ? അവന്റെ യഥാർത്ഥ അച്ഛന്റെ അമ്മയുടെയും സ്നേഹം അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് പ്രസാദേട്ടനോട് ചോദിച്ചാലോ, ആദ്യം നമ്മുടെ മകനാണെന്നുള്ള സത്യം അവനെ അറിയിച്ചോട്ടെ എന്ന്. ഇത് കേട്ട് ജയൻ പറയുന്നു, ചോദിക്കാം. അപ്പോൾ പ്രിയ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ പ്രസാദേട്ടൻ ഇപ്പോൾ തുളസിമോളെ സ്നേഹിക്കുന്നത് പോലെ നമുക്കും ആദ്യമോനെ സ്നേഹിക്കാൻ കഴിയും. എന്താ ജയേട്ടാ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ ജയൻ പറയുകയാണ്, തെറ്റില്ല എന്ന് മാത്രമല്ല, അത് 100% ശരിയുമാണ്. പ്രസാ തുളസിമോളോട് കാണിക്കുന്ന ഇഷ്ടവും താല്പര്യവും കാണുമ്പോൾ എന്റെ ഉള്ളിലും ഈ ആഗ്രഹമാ ഉണ്ടാകാറുള്ളത്. ആദ്യമോനെ അച്ഛൻ എന്ന നിലയിൽ ഒന്ന് ചേർത്ത് പിടിക്കണം, അവന്റെ കൂടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം, നമുക്ക് ഒരുമിച്ച് സിനിമയ്ക്കും പുറത്ത് ഭക്ഷണം കഴിക്കാനും ഒക്കെ പോണം, ഒരുപാട് യാത്രകൾ ചെയ്യണം. ഇതൊക്കെ ഞാനും ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് പ്രിയ പറയുന്നു, എനിക്കറിയാം ജയേട്ട, ഈ ലോകത്ത് ഒരച്ഛനും ചെയ്യാത്ത ത്യാഗമാ ജയേട്ടൻ ചെയ്തത്. സ്വന്തം മകനെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ അതെന്തിന്റെ പേരിലായാലും ശരി, ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ എന്റെ ഏട്ടന് വേണ്ടി ചെയ്ത ത്യാഗമെന്ന് ആര് കേട്ടാലും പറയും. പക്ഷേ ജയേട്ടനോ എന്തിന്റെ പേരിലായാലും വലിയൊരു മനസ്സ് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഇത് കേട്ട് ജയൻ പറയുകയാണ്, എനിക്ക് താൻ ഇതൊക്കെ വീണ്ടും പറയുന്നത് കേൾക്കുമ്പോഴാ വിഷമം തോന്നുന്നത്. എന്നെ ഒരന്യനായി കാണുന്നത് പോലെ ഫീല് ചെയ്യും. ഏട്ടനും അനിയത്തിയും എന്ന നിങ്ങളുടെ ബന്ധത്തിനിടയിലേക്ക് എനിക്ക് വരാൻ പറ്റാത്തതുപോലെ. ഇത് കേട്ട് പ്രിയ പറയുന്നു, ജയേട്ട എന്നോട് ക്ഷമിക്ക്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല. ജയേട്ടൻ ആദിമോനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കാരണമല്ലേ ആ സന്തോഷങ്ങളൊക്കെ ജയേട്ടന് നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നി. ഉടനെ ജയൻ പറയുകയാണ്, ഞാൻ തന്റെ മുന്നിൽ എന്തിനാ എന്റെ മനസ്സിലെ ചിന്തകൾ തുറന്നു കാണിക്കാതിരിക്കുന്നത്? ആൺമക്കൾക്കൊപ്പം ജീവിക്കാൻ എല്ലാ അച്ഛന്മാരും കൊതിക്കും. അവരുടെ ഒപ്പം അവര് പറയുന്നത് അനുസരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്, അത് മറ്റാരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരച്ഛനേക്കാളും വളരുന്ന മകനാ എല്ലാ അച്ഛന്മാരുടെയും മനസ്സിലെ സന്തോഷം. ആൺകുട്ടിയെന്ന് ഞാൻ പറഞ്ഞത് പെൺകുട്ടികളെ വില കുറച്ച് കാണാനല്ല, രണ്ടുപേരുടെയും സ്നേഹം രണ്ടു തരത്തിലാ നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ പറയുകയാണ്, നമുക്കും നമ്മുടെ മോന്റെ സ്നേഹം ലഭിക്കണം, നമുക്ക് അവനോടെല്ലാം തുറന്നു പറയണം. അതുവരെ നമ്മൾ ക്ഷമിച്ചു നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇപ്പൊ തന്നെ പ്രസാദേട്ടൻ തുളസിമോളെ സ്വന്തം മകൾ എന്ന രീതിയിൽ സ്നേഹിക്കുന്നില്ലേ, അതുപോലെ നമുക്കും ആദിമോനോട് പെരുമാറണം. അക്കാര്യത്തിൽ പ്രസാദേട്ടന്റെ സപ്പോർട്ട് നമുക്കുണ്ടാകും. ഇത് കേട്ട് ജയൻ പറയുന്നു, പ്രസയുടെ സപ്പോർട്ട് ഉണ്ടാകും. പക്ഷേ ദുർഗേച്ചി, നമ്മുടെ ഒരു നിഴൽ പോലും ആദിമോന്റെ മേൽ വീഴുന്നത് ദുർഗേച്ചിക്ക് സഹിക്കാൻ കഴിയില്ല. താൻ ആഗ്രഹിക്കുന്നത് പോലെ ആദിമോന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയോ നമ്മൾ അവനോടൊപ്പം എവിടെയെങ്കിലും പോകുകയോ എങ്ങാനും ചെയ്താൽ എന്തായിരിക്കും ദുർഗേച്ചി ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേട്ട് പ്രിയ പറയുകയാണ്, എന്ന് കരുതി നമ്മൾ ഇനിയും സഹിക്കണോ? പ്രസാദേട്ടൻ എല്ലാം
മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഏട്ടന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ ദുർഗേച്ചിയിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയും. ഉടനെ ജയൻ പറയുകയാണ്, തന്റെ മനസ്സിൽ ഇപ്പോൾ പ്രസവയെ പോലെ സ്വന്തം രക്തത്തോടുള്ള സ്നേഹവും വാത്സല്യവും മുഴുവനായി നിറഞ്ഞുവല്ലേ. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് പ്രിയ പറയുകയാണ്, അതങ്ങനെയാ ജയേട്ടാ. അത് പക്ഷേ തുളസിമോളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, സ്വന്തം മകനാണെന്നറിഞ്ഞിട്ടും ഒന്നെടുത്ത് ഓമനിക്കാൻ കഴിയുന്നതിന് മുമ്പേ കൈ മാറിയതാ. നമ്മൾ അവനെ നമ്മുടെ കൺമുമ്പിൽ വളരുമ്പോഴും നമുക്കവൻ നമ്മുടെ മനസ്സിൽ മാത്രമേ നമ്മുടെ മകനായിരുന്നുള്ളൂ. പ്രസാദേട്ടന്റെ മുന്നിൽ പോലും നമ്മൾ ആ സത്യം മറച്ചു വെച്ച് അഭിനയിച്ചു. പക്ഷേ ഇനി അത് വേണ്ട. പ്രസാദേട്ടൻ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവനെ അധികാരത്തോടെ തന്നെ സ്നേഹിക്കാം. അതിനുള്ള അവകാശമായി കഴിഞ്ഞു. ഇത് കേട്ട് ജയൻ പറയുന്നു, ഞാൻ പ്രസയോടൊന്ന് സംസാരിക്കട്ടെ. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞു ചെയ്യുന്നതാണ് നല്ലത്. ഈ കാര്യവും അങ്ങനെ മതി. അതിനുശേഷം കാണിക്കുന്നത് ഡോക്ടർ ഇന്ദുവിനെ കാണാനായി പ്രസാദ് വരുന്നു. ഇന്ദു ഫോണിലൂടെ പറയുന്നു, ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്, ചിലപ്പോൾ അടുത്ത ആഴ്ച ഡിസ്ചാർജ് ആയെന്ന് വരാം. ഫോൺ കട്ട് ചെയ്ത ഇന്ദുവിനോട് പ്രസാദ് പറയുകയാണ്, ഡോക്ടറുടെ ഹെൽത്ത് ബെറ്റർ ആയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷമായി. എല്ലാം ശരിയാകും. എനിക്ക് എന്റെ മകളെയും പ്രിയയ്ക്ക് അവളുടെ മകനെയും ഡോക്ടർക്ക് ജീവിതവും ഒക്കെ തിരിച്ചു കിട്ടും. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ഇന്ദു പറയുകയാണ്, ശരിയാണ് സാർ, സത്യത്തിന് ഈ ലോകത്ത് എന്നും വിലയുണ്ട്. ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ വലിയ സത്യം സാറിനോട് തുറന്നു പറഞ്ഞതോടെ ഒരു വലിയ പോസിറ്റീവ് ഫീലിംഗ് എനിക്കുണ്ടായി. അത് തന്നെയായിരിക്കും എന്റെ അസുഖം കുറയാനും കാരണം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രസാദ് തന്റെ കയ്യിലിരിക്കുന്ന കവർ കാണിച്ച് ഡോക്ടറോട് പറയുന്നു, ഇത് കുറച്ച് സ്വീറ്റ്സ്. ഈ സന്തോഷം ഉണ്ടാകുമ്പോൾ മധുരം കഴിക്കണമെന്നാണല്ലോ. അങ്ങനെ ആ സ്വീറ്റ്സ് ഡോക്ടർക്ക് കൊടുക്കുന്നു. ഇന്ദു പറയുന്നു, ആദിത്യന്റെയും തുളസിയുടെയും വിവാഹ സദ്യയുടെ പായസത്തിന്റെ മധുരമാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രസാദ് പറയുന്നു, അതെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആ കല്യാണ സദ്യ ഉണ്ണണം. അതിനുശേഷം കാണിക്കുന്നത് ദുർഗ കോഫിയുമായി പ്രസാദിന്റെ അരികിലേക്ക് വരുന്നു. തുടർന്ന് ദുർഗ പറയുകയാണ്, പ്രസാദേട്ടൻ ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് കേട്ട് പ്രസാദ് പറയുന്നു, എനിക്ക് ആരോടും ദേഷ്യമില്ല, എന്നോട് പോലും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദുർഗ പറയുകയാണ്, അപ്പോൾ എല്ലാവരോടും ദേഷ്യമാണെന്നർത്ഥം. ഉടനെ പ്രസാദ് പറയുകയാണ്, ദേഷ്യം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട. ഈ സമയത്ത് ഗേറ്റിന്റെ അരികിലേക്ക് ഒരു കാക്കാത്തി വരുന്നു. അവര് ചോദിക്കുന്നു, കൈ നോക്കണോ അമ്മ, കൈ നോക്കണോ? കൈ നോക്കി ലക്ഷണം പറയാം, ഭൂതം ഭാവി വർത്തമാനം നോക്കി എല്ലാം പറയും. ഇത് കേട്ട് ദുർഗ പറയുന്നു, ഇവിടെ ആർക്കും ഭൂതവും ഭാവിയും ഒന്നും അറിയാനില്ല. ഈ സമയത്ത് അവരെ കണ്ട് സന്തോഷത്തോടുകൂടി സുലു പറയുന്നു, അയ്യോ കൈനോട്ടക്കാരി, കൈ നോക്കണം ചേച്ചി. അപ്പോൾ പ്രസാദ് ചോദിക്കുകയാണ്, എന്തിന്? ഇതൊക്കെ വെറും തട്ടിപ്പ, വെറുതെ കാശ് തട്ടിയെടുക്കാനുള്ള ഓരോ ഏർപ്പാട്. ഇത് കേട്ട് സുലു പറയുന്നു, അയ്യോ അങ്ങനെ പറയരുതേ സാറേ, ഇവര് നല്ലതുപോലെ ലക്ഷണം പറയും, പറഞ്ഞാൽ അച്ചട്ട. ഉടനെ പ്രസാദ് പറയുകയാണ്, ഒരാള് പ്രവചിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ദുർഗ. തുടർന്ന് സുലു പറയുന്നു, എല്ലാരും ബ്രഹ്മാവ് രാജവർമ്മയെ പോലെ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി പ്രസാദ് പറയുകയാണ്, ബ്രഹ്മശ്രീ. അപ്പോൾ സുലു പറയുന്നു, അങ്ങേരെ പോലെ ആകണമെന്നില്ലല്ലോ സാറേ. ഇത് കേട്ട് പ്രസാദ് പറയുകയാണ്, ആവുന്നതല്ലോ, ആക്കുന്നതല്ലേ. അപ്പോൾ ദുർഗ പറയുന്നു, അതെ, ആ വിഷവിത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ഏത് കൊമ്പത്തെ ജ്യോതിഷിയെയും ഞാൻ കാശെറിഞ്ഞ് സ്വന്തമാക്കിയെന്ന് വരും. അത് ദുർഗയുടെ കള്ളത്തര ഒന്നുമല്ല, എനിക്ക് അവളെ കണ്ണിന് നേരെ കണ്ടുകൂടാ, അതുകൊണ്ട് തന്നെയാ. ഈ സമയത്ത് കൈനോട്ടക്കാരി ചോദിക്കുകയാണ്, ഞാൻ നിക്കണോ അതോ പോണോ? ഉടനെ സുലു പറയുന്നു, കേറി വാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി പ്രസാദ് സുലുവിനെ നോക്കുന്നു. അപ്പോൾ ചിരിച്ചുകൊണ്ട് സുലു പറയുന്നു, അവര് വന്നോട്ടെ സാറേ. പ്രസാദ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. സുലു ദുർഗയോട് പറയുന്നു, വരട്ടെ, അവര് വന്നിട്ട് ചേച്ചിയുടെ കൈ നോക്കാം. പറയുന്നത് കള്ളത്തരമാണെങ്കിലേ 5 പൈസ കൊടുക്കരുത്. തുളസിയുടെ നാശം എന്തു മുതൽ തുടങ്ങുമെന്ന് ചിലപ്പോ ഇവര് പറഞ്ഞാലോ. തുടർന്ന് കൈനോട്ടക്കാരി പറയുന്നു, ഭൂതം ഭാവി വർത്തമാനം, കഴിഞ്ഞതും വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും കൈരേഖ നോക്കി ഞാൻ പറയും അമ്മ. ഞാൻ പറഞ്ഞാൽ ഒന്നും പിഴക്കില്ല, പിഴച്ചാൽ കാശും വേണ്ട, കൈ നീട്ടമ്മ. ഇത് കേട്ട് സുലു പറയുന്നു, കൈ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക് ചേച്ചി. അല്ലെങ്കിൽ വേണ്ട, ചേച്ചി ഇങ്ങോട്ട് വന്നിരുന്നേ. കൈനോട്ടക്കാരി ഇവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരിക്കാം, കേൾക്കാമല്ലോ. അങ്ങനെ സുലുവും അവിടെ ഇരിക്കുന്നു. കുറച്ചപ്പുറത്തായി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പ്രസാദ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് കൈ നോക്കിയിട്ട് അവര് പറയുകയാണ്, മനസ്സൊരു കാർമേഘം, ഒന്നാർത്ത് പെയ്ത് തെളിയണം. ഈ മാനം കടല് കടന്നു പോകേണ്ട ആളാണ്, പക്ഷേ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ മനസ്സ് ഇവിടെ കിടന്ന് പിടയ്ക്കുകയാണെന്നേ. ഇത് കേട്ട് സുലു അവരോട് ചോദിക്കുന്നു, ചേച്ചിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറ. അപ്പോഴവര് പറയുന്നു, ശത്രുക്കൾ ഉണ്ടെന്ന് ഒരു തോന്നല് മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് സുലു പറയുകയാണ്, ആഹാ, തോന്നല് മാത്രം ഒന്നുമല്ല, സത്യമാ, ശത്രുക്കളുണ്ട്, ഒന്നുകൂടെ നോക്കിയിട്ട് പറ. കൈനോട്ടക്കാരി പറയുന്നു, ഭാഗ്യം ചെയ്ത കൈയാണിത്, ജാൻസി റാണിയെ പോലെ ഒരു ധീര വനിത, ആരുടെയും മുന്നിൽ താഴ്ന്നൊന്നും കൊടുക്കൂല, സ്വന്തം ജയത്തിനു വേണ്ടി ഏത് വഴിയിലൂടെ സഞ്ചരിക്കാനും അമ്മയ്ക്ക് ഒരു മടിയുമില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുലു പറയുന്നു, അത് 100% സത്യമാ. കൈനോട്ടക്കാരി പറയുന്നു, ശുദ്ധ മനസ്സുള്ള ഒരു ഭർത്താവാണ് അമ്മയ്ക്കുള്ളത്, ഭൂമിയോളം
ഭർത്താവും ക്ഷമിക്കാൻ മനസ്സുള്ള ഒരു ഭർത്താവ്. സുന്ദരിയും സുശീലയുമായിട്ടുള്ള ഒരു മകളും അമ്മയ്ക്കുണ്ട്. ഇത് കേട്ട് പ്രസാദം ഞെട്ടുന്നു. ദുർഗ പ്രസാദിനെ നോക്കുന്നു. സുലു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു, ദുർഗേച്ചി പറഞ്ഞത് കേട്ടോ മകളെന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ദുർഗ പറയുകയാണ്, പൊട്ടത്തരം പറയാതെ. ഉടനെ കൈനോട്ടക്കാരി പറയുന്നു, പൊട്ടത്തരം അല്ലമ്മ. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, സുലുവേ നീ ചെന്ന് എന്റെ മകളെ ഇങ്ങി വിളിച്ചോണ്ട് വന്നേ, ഇപ്പൊ വിളിക്കാമെന്നും പറഞ്ഞ് സുലു അകത്തേക്ക് പോകുന്നു. കൈനോട്ടക്കാരി പറയുന്നു, കൈരേഖ കളവ് പറയില്ലമ്മേ. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, നിനക്ക് കൈ നോക്കാനും അറിയില്ല, ശാസ്ത്രം പറയാനും അറിയില്ല. ഈ സമയത്ത് അവിടേക്ക് വന്ന പ്രസാദ് അവരോട് പറയുന്നു, ബാക്കി പറഞ്ഞോളൂ. ഇത് കേട്ട് ദുർഗ ചോദിക്കുകയാണ്, എന്തിനാ പ്രസാദേട്ടാ വെറുതെ ഈ വിടുവായിത്തരം കേൾക്കുന്നത്? അപ്പോൾ പ്രസാദ് പറയുകയാണ്, അവര് പറയട്ടെ കേൾക്കാമല്ലോ. ഉടനെ ദുർഗ ചോദിക്കുന്നു, പ്രസാദേട്ടൻ ഇതെന്താ പറ്റിയത്? നമുക്ക് സുന്ദരിയും സുശീലയുമായിട്ടുള്ള ഒരു മകളുണ്ടെന്നാ ഇവര് പറഞ്ഞേക്കുന്നത്. നീ പറഞ്ഞ ലക്ഷണം വെച്ച് ഈ നിമിഷം നിന്നെ ഇവിടുന്ന് ഓടിച്ചു വിടേണ്ടതാ. അത് ഞങ്ങള് ചെയ്യാതിരുന്നതേ ഞങ്ങളുടെ മര്യാദ. ഈ സമയത്ത് ആദിയും സുലുവും അവിടേക്ക് വരുന്നു. ആദി ചോദിക്കുന്നു, എന്തിനാമ്മെ വിളിപ്പിച്ചത്? ഉടനെ ദുർഗ പറയുകയാണ്, നിന്നെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാ. ഇതാണ് നിങ്ങൾ പറഞ്ഞ സുന്ദരിയും സുശീലയുമായ മകള്. ആദിയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് സുലു പറയുന്നു, ആദി മോള്. ആദി സംശയത്തോടുകൂടി ചോദിക്കുന്നു, മകളോ? ഉടനെ ചിരിച്ചുകൊണ്ട് ദുർഗ പറയുകയാണ്, അതെ, നിന്റെ അമ്മയ്ക്കൊരു പെൺകുഞ്ഞാണ് ഉണ്ടായതെന്നാ ഈ കൈനോട്ടക്കാരി പറയുന്നത്. ഇത് കേട്ട് ആദി ചോദിക്കുകയാണ്, ഈ കൈനോട്ടവും ജാതകവും ഒന്നും അവസാനിപ്പിക്കാറായില്ലേ അമ്മയ്ക്ക്? ഉടനെ സംശയത്തോടുകൂടി ആ കൈനോട്ടക്കാരി പറയുകയാണ്, അതെങ്ങനെ ശരിയാകും? ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആദി ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. ദുർഗ പറയുന്നു, ആ പോയതേ എന്റെ മകനാ, എന്റെ ഒരേ ഒരു മകൻ. ഞാൻ പ്രാർത്ഥിച്ചു നേടിയ എന്റെ ആൺകുഞ്ഞ്. അവനെ നല്ല ആണായിട്ട് തന്നെയാ ഞാൻ വളർത്തിയത്. മേലിൽ ഇത്തരം തട്ടിപ്പുകളുമായിട്ട് ഈ ഗേറ്റ് കടന്നു വന്നാൽ പൊയ്ക്കോ. ഇത് കേട്ട് വിഷമത്തോടുകൂടി ആ കൈനോട്ടക്കാരി അവിടെ നിന്ന് പോകുന്നു. സുലു ചിരിച്ചുകൊണ്ട് കഷ്ടമൊന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. പ്രസാദ് ചോദിക്കുന്നു, എടോ അവർക്ക് കാശൊന്നും കൊടുക്കാതെയാണോ പറഞ്ഞു വിടുന്നത്? ഇത് കേട്ട് ദുർഗ ചോദിക്കുകയാണ്, എന്തിനു കാശ് കൊടുക്കണം? വായി തോന്നിയത് വിളിച്ചു പറഞ്ഞേനോ? ഉടനെ പ്രസാദ് പറയുകയാണ്, അവര് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. ഇത് കേട്ട് ദുർഗ ചോദിക്കുന്നു, കാര്യമോ? എന്തു കാര്യം? പ്രസാദേട്ടൻ എന്തുവായി പറയുന്നത്? അവരെന്തു കാര്യം പറഞ്ഞെന്നാ? നമുക്ക് പെൺകുട്ടിയാണെന്ന് പറഞ്ഞതാണോ അവര് പറഞ്ഞ കാര്യം? ഓ, എന്റെ ഭർത്താവിന് ശുദ്ധ മനസ്സെന്ന് അവര് പറഞ്ഞതായിരിക്കും. ആ സോപ്പിങ്ങിൽ അങ്ങ് വീണല്ലേ ചൂടുവെള്ളം മുഖത്തൊഴിക്കുമെന്നാ പറയേണ്ടിയിരുന്നത്. പറയുകയല്ല ചെയ്തേനെ ഞാൻ. എന്റെ മകന്റെ സ്ഥാനത്ത് ഒരു പെൺകുഞ്ഞിനെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഞാൻ കൊല്ലും, അതിനും മടിക്കില്ല ഞാൻ. അങ്ങനെ ദേഷ്യത്തോടുകൂടി ദുർഗ അകത്തേക്ക് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ജയൻ പറയുന്നു, ഹസ്തരേഖാശാസ്ത്രം ഒരിക്കലും കളവ് പറയില്ലെന്നാ പറയുന്നത്. പക്ഷേ ഇത്രയും നേരമായിട്ടും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇത് കേട്ട് ആ കൈനോട്ടക്കാരി ജയനോട് പറയുന്നു, സാറേ കൈരേഖാശാസ്ത്രം ഒരിക്കലും കളവ് പറയില്ലെന്ന് സാറ് വിശ്വസിക്കുന്നത് കൊണ്ട് ഇത്രയും നേരമായിട്ടും രേഖയിൽ ഞാൻ കണ്ട കാര്യം പറയാത്തത് പറയാം. ഇത് കേട്ട് പ്രിയ ചോദിക്കുന്നു, അതെന്താ ഇത്ര നേരമായിട്ടും പറയാതിരുന്നത്? ഉടനെ കൈനോട്ടക്കാരി പറയുന്നു, അമ്മ കാണുന്നതെല്ലാം പറയാൻ കഴിയില്ല. മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലേ ചിലപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കൈരേഖാശാസ്ത്രം ഉണ്ടല്ലോ, മനസ്സിന് നന്മ ചെയ്യണം, ഉള്ളില് സന്തോഷം ഉണ്ടാകണം. ഇത് കേട്ട് ജയൻ ചോദിക്കുന്നു, എങ്കിൽ പറയ് നിങ്ങൾ എന്തു കാര്യമാ പറയാതിരുന്നത്? ഉടനെ ആ കൈനോട്ടക്കാരി പറയുന്നു, സാറിനും ഈ അമ്മയ്ക്കും മക്കൾ ഒന്നിനുള്ള യോഗമല്ലേ ഉള്ളൂ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രിയ പറയുകയാണ്, ഇതാണോ ഇത്ര വലിയ രഹസ്യം? ഞങ്ങൾക്ക് ഒരു മകളേ ഉള്ളൂ. അപ്പോൾ കൈനോട്ടക്കാരി പറയുന്നു, കൈ കാണിക്കമ്മ, രേഖകള് കള്ളം പറയൂലമ്മ. ഈ കൈരേഖ അനുസരിച്ച് ഒരു മകളല്ല അമ്മയ്ക്ക് പിറന്നത്, ഒരാൺകുട്ടിയാണ് ഈ അമ്മയ്ക്ക് ജനിച്ചത്. അവനിപ്പം കൺമുന്നിലുണ്ട്. പക്ഷേ കത്തി നിൽക്കുന്ന സൂര്യനെ മേഘങ്ങൾ മറക്കുന്നത് പോലെ അവന്റെ മേലൊരു കാർമേഘത്തിന്റെ മൂടലുണ്ടമ്മ. ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത് പെൺകുട്ടിയെ വളർത്താൻ ഒരു യോഗമുണ്ടായതേ പുണ്യമെന്ന് കരുതണം. ഉടനെ ജയൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു കിട്ടുമോ? അപ്പോൾ കൈനോട്ടക്കാരി പറയുന്നു, കിട്ടും സാറേ, പക്ഷേ പ്രതിബന്ധങ്ങൾ കുറെയുണ്ട്. നൽകുമ്പോൾ വളരെ എളുപ്പത്തിൽ സാധിച്ചു, പക്ഷേ തിരിച്ചെടുക്കാൻ പ്രയാസമുണ്ട്. ഇത് കേട്ട് ജയൻ ചോദിക്കുന്നു, എന്തു പ്രയാസങ്ങളാ ഉണ്ടാകുക? അപ്പോൾ കൈനോട്ടക്കാരി പറയുകയാണ്, കോട്ട കെട്ടി പടയാളികളെ കാവൽ നിർത്തിയിരിക്കുന്നത് പോലെ ആ മകനെ ഒരാൾ കാത്തു വെച്ചിരിക്കുന്നുണ്ട്. ആ നിധി കാക്കുന്ന ഭൂതത്തെ തോൽപ്പിക്കാൻ നിസ്സാരമല്ല സാറേ, കാരണം ആ മനസ്സിലും ആ കുഞ്ഞിനോട് സ്നേഹമാവുള്ളത്. ഇതാ സാറേ കൈരേഖയിൽ തെളിഞ്ഞിട്ടും ഞാനത് പറയാതിരുന്നത്. പറയുന്ന സത്യങ്ങളൊക്കെ മനസ്സിനെ വിഷമിപ്പിക്കും. അപ്പോൾ പ്രിയ പറയുകയാണ്, ഞങ്ങൾക്ക് അവനെ സ്വന്തമായി കിട്ടണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് പറ, എങ്ങനെ തടസ്സങ്ങളെ മറികടക്കാൻ പറ്റും? ഇത് കേട്ട കൈനോട്ടക്കാരി ജയനോട് പറയുന്നു, സാറാ കൈയൊന്നു കാണിച്ചേ. രേഖകളുടെ ലക്ഷണവും ശാസ്ത്രവും അനുസരിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടാൻ യോഗമുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇതിനപ്പുറം പറയണമെങ്കിലേ അതിനുള്ള ശാസ്ത്രം അറിയണം. ഇത് കേട്ട് ജയൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞങ്ങളുടെ മകൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അവനെ എങ്ങനെ ലഭിക്കുമെന്നാ ഞങ്ങൾക്കറിയേണ്ടത്. അപ്പോൾ കൈനോട്ടക്കാരി പറയുകയാണ്, ഒരു നാണയം ദക്ഷിണ വെക്കണം സാറേ. ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചിട്ട് വേണം ദക്ഷിണ വെക്കാൻ. അങ്ങനെ ജയൻ ദക്ഷിണ വെക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ദുർഗ സുലുവിനെ വിളിക്കുന്നു.
ദുർഗ സുലുവിനോട് പറയുന്നു, ഇപ്പൊ ഇവിടെ വന്ന കൈനോട്ടക്കാരി പ്രിയയുടെ വീട്ടിലോട്ടും പോയിട്ടുണ്ട്. ഇത് കേട്ട് സുലു പറയുകയാണ്, പോട്ടെ, എന്തെങ്കിലും വായി തോന്നിയതൊക്കെ പറയട്ടെ, നമുക്ക് എന്ത് വേണം, ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നതൊക്കെ നാവെടുത്താൽ കള്ളമേ പറയും. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, അതല്ല സുലു, അവിടെ ചെന്ന് അവരോട് എന്തൊക്കെയാ പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാക്ക്. ഇത് കേട്ട് സുലു ചോദിക്കുകയാണ്, അതെന്തിനാ നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ദുർഗ പറയുന്നു, പ്രിയയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനാ അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞത്. നമ്മുടെ ആദിയുടെയും തുളസിയുടെയും കല്യാണക്കാര്യം വല്ലതും ചർച്ചയിൽ വരുന്നുണ്ടോ എന്നറിയാലോ. ഇത് കേട്ട് സുലു പറയുന്നു, അത് ശരിയാ. ഉടനെ ദുർഗ പറയുകയാണ്, എന്നാൽ നീ വേഗം അങ്ങോട്ടൊന്ന് ചെല്ല്, പിന്നെ നമ്മൾ ഇതെല്ലാം കേൾക്കാൻ വേണ്ടി ചെന്നതാണെന്ന് തോന്നരുത്. അപ്പോൾ സുലു പറയുകയാണ്, അതൊക്കെ എന്നോട് പറയണോ ദുർഗേച്ചി, അല്ലെങ്കിലും മറഞ്ഞു നിന്ന് രഹസ്യം പിടിക്കാൻ എനിക്ക് ഭയങ്കര കഴിവല്ലേ, ഞാനിപ്പോ വരാം. ചേച്ചി അടുപ്പത്തിരിക്കുന്ന പാലൊന്ന് ശ്രദ്ധിച്ചോണെ. അങ്ങനെ ഫോണും എടുത്ത് സുലു അവിടെ വന്ന് പോകുന്നു. തുടർന്ന് ആലോചിച്ചു നിൽക്കുന്ന ദുർഗയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.